Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner.
ചോള സാമ്രാജ്യത്തിന്റെ സാമന്തനായ സാലുക്യ നഗരം വാണിരുന്ന പ്രജാപതി ഉദയമാർത്താണ്ഡ. മാമരങ്ങൾ പൂമഴ പെയ്യിച്ച മാർഗഴി മാസത്തിലെ പൗർണമി നാളിൽ രാജാവ് ഉദയമാർത്താണ്ഡൻ നായാട്ടിനായി തിരുസേനി വനത്തിലെത്തി. വനരാജാവായ തിമ്മയ്യന്റെ മകൾ സെമ്പകം. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അവളോട് പ്രണയം തോന്നിയ ഉദയമാർത്താണ്ഡൻ വനരാജാവിന്റെ സമ്മതത്തോടെ അവളെ പാണിഗ്രഹണം ചെയ്തു. உங்கள் நிழலை கூட தொட முடியாத வேறு குலத்தில் பிறந்த நான் இன்று உங்கள் மடியில் துயில் கொண்டிருக்கிறேன் என்றால் நான் மிகவும் பாக்கியம் செய்தவள். இதற்கு பதிலாக உங்களுக்கு கொடுப்பதற்கு என்னிடம் ஒன்று மட்டும்தான் உள்ளது, அது எனது உயிர். திருசேனி மனாதிருத்தியில் செம்பகத்தினாய் மணிமாளிகைகள் படுத்துயர்த்தி. വർഷങ്ങൾക്ക് ശേഷം ഒരാവണി മാസത്തിൽ വള്ളുവർ കോട്ടത്തു നിന്ന് പടനയിച്ചെത്തിയ വള്ളത്തുറയാനോട് ഉദയവർമ്മൻ യുദ്ധത്തിലേർപ്പെട്ടു. കുതിരപ്പടയെ വെന്റുവിട്ടത് ഇന്നും സിറിത നേരത്തിൽ അവർ നമ്മെ അടൈന്ന് വിടുവാറുകൾ. അതർക്ക് മുൻപ് നിങ്ങൾ ഇവിടം വിട്ട് സെൽവതേ നല്ലത്. കൊട്ടാരത്തിൽ നിന്നും പലായനം ചെയ്ത മഹാരാജാവ് செம்பகத்தினடுத்தி. எதிரிகள் இந்த கோட்டையும் சுற்றி வளைத்து விட்டார்கள். உதயமார்த்தாண்டன் கதை இன்று முடிய போகிறது. இல்லை, நான் உயிரோடு இருக்கும் வரையில் தங்களை எந்த ஆபத்தும் நெருங்க விட மாட்டேன். லட்சக்கணக்கான போர் வீரர்கள் இருந்தும் அவர்களை எதிர்க்க முடியவில்லை. சாதாரண ஒரு பெண்ணி உன்னால் என்ன செய்ய முடியும்? முடியும். சாதாரண ஒரு பெண்ணால் ஒன்றும் செய்ய முடியாது. ஆனால் உங்களுக்கு காவலா என் ஆத்மா இருக்கும். வீரத்யாகம் செய்த செம்பகத்தின் ஆத்மாவு கோட்டைக்கு சுற்றும் ராஜாவின் காவலாய் நின்று മരണശേഷം ഋഷീശ്വരന്മാർ സെമ്പകത്തിന്റെ ആത്മാവിനെ കാളിയമ്മൻ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് കോട്ടയ്ക്ക് മുന്നിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ പാതി ആത്മാവും പാതി ദൈവവുമായ ആ കാളി പ്രതിഷ്ഠ വേടർ കുലത്തിന്റെ കുലദൈവമായി മാറി. കാലാന്തരത്തിൽ സെമ്പകം വാണ കോട്ട സെമ്പകക്കോട്ടയായി. ബിസിനസ്മാൻ ഓഫ് ദ ഇയർ സത്യജിത്ത്. എത്ര വലിയ കൊമ്പത്തെത്തിയവനായാലും അവന്റെയൊക്കെ ജീവിതത്തിൽ നങ്ങാറുന്ന ഒരു കഥ കാണും. അത് ഞാൻ പോക്കും. നാളത്തെ പത്രത്തിൽ ഒരു രണ്ടു കോളം മാറ്റി ഇട്ടേര്.
അവിടേക്ക് സത്യജിത്തിനെ വേവിച്ച് തന്നേക്കാം. ഈ കുഞ്ഞുനാരായന്റെ ഒരൊറ്റ ചോദ്യം മതി അവന്റെയൊക്കെ ജീവിതം മാറി മറിയാൻ. ഓഫീസിൽ തന്നെ ഞാൻ ഇപ്പൊ ഇങ്ങനെ വന്ന് കേറിയതുള്ളൂ. 10 മണിക്ക് ലേബർ കമ്മീഷൻ ഓഫീസിൽ മീറ്റിംഗ്, ഷാർപ്പ് 11 o'clock നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ്. സ്വീകരണത്തിനൊന്നും സാറിന് ഒരു താല്പര്യമില്ല. സത്യജിത്ത് സാറിന് ഒരു ഒറ്റ താല്പര്യമുള്ളൂ, ചമ്മന്തി. എടോ അത് ഇവിടെ പറഞ്ഞതാ. 17th മുതൽ 26th വരെ കോൺഫറൻസ് ഹോങ്കോങ്ങിൽ, അത് കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്തോ, നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്. ഞാൻ വിളിച്ചിരുന്നു, എടുത്തില്ല. എടുക്കില്ല, ഒരു പരനാറി വിളിച്ചാലും ഫോൺ എടുക്കരുതെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേ. സത്യജിത്ത് സാറിന്റെ മാനേജർ മാത്രമല്ല ഏറ്റവും അടുത്ത കൂട്ടുകാരനുമാണെന്ന് എനിക്കറിയാം. ഓഹോ, അപ്പൊ ഉണ്ണി എല്ലാം അറിഞ്ഞിട്ടാ വന്നിരിക്കണേ ഇല്ലേ. എനിക്ക് ഒരുപാട് നേരത്തെ ഇന്റർവ്യൂ ഒന്നും വേണ്ട, ഒരൊറ്റ ചോദ്യം മതി. മാറ്റിക്കാരല്ലേ, കുഞ്ചുനാരായൻ എത്ര ശ്രമിച്ചാലും സാറിനെ ജന്മത്ത് കാണില്ല. എടോ അവിടെ അവാർഡ് കിട്ടിയതിന്റെ ആഘോഷം നടക്കുക, ഞങ്ങൾ അങ്ങോട്ട് പോകണ തിരക്കില്ല. താഴെ പോയേ. ഏത് ഹാളില? എടോ ഹാളിലൊന്നും അല്ല, കൊറേ പച്ച മനുഷ്യരുടെ നടുവിൽ. പച്ച മനുഷ്യരോ? അതെവിടെ? ഈ വീട്ടിലും കൂടി കയറിട്ട് പോവാം, ഇവിടുത്തെ അമ്മ സുഖമില്ലാതിരിക്കാൻ. എന്റെ ഭഗവാൻ, ഈ സാധനത്തെ നേരത്തെ പറഞ്ഞു വിട്ടാണല്ലോ. ചോദിച്ചോ മിസ്റ്റർ സത്യജിത്ത്, ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം. അതിന് മറുപടി പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല. അതിന്റെ ആവശ്യമില്ല, താൻ പോയേ. ചോദിച്ചോളൂ. 15 വർഷം മുൻപ് വരെ പരമദരിദ്രനും തെമ്മാടിയും ഭൂലോക എരപ്പാളിയുമായിരുന്ന നിങ്ങള് ഇത്രയും വലിയൊരു ബിൽഡറായി മാറിയത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് അറിയണം. അറിഞ്ഞേ തീരൂ. ചോദ്യം വളരെ ഗൗരവമുള്ളത്, അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഉത്തരവും ഗൗരവത്തിലായിക്കോട്ടെ. ഓക്കെ, കൊഞ്ചിസാർക്ക് വന്നേ. എന്നാടോ, നമുക്ക് വിശദമായിട്ട് ഇരുന്ന് എഴുതിയെടുക്കാം. അകത്താകുമ്പോ എ സി ഉണ്ട്. എ സിയോ? ഇതിനകത്തോ? പിന്നെ ഇവിടെ വൈഫൈ വരെ കിട്ടും. അപ്പൊ പാസ്വേഡ്. അയ്യോ കീറോ, എന്നാടോ ഈ കാണിക്കുന്നത്? മോളെ എരിവുണ്ട്. കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? നല്ല എരി. ആ കുടുംബ ഇതിനകത്തൊരു പുഴു. ഇതിലൊന്നുമില്ലല്ലോ. തന്നെ
പേ ക്യാഷ്. മൂപ്പ അയ്യാ ദാ ഇതിരിക്കട്ടെ, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ശരി മോളുവാ. We're headed down into the cellar where the door's just opened on its own. Give us a sign that you want to communicate with us. What are you guys? Well, we've been called ghost hunters, paranormal researchers. But we prefer to be known simply as Ed and Lorraine Warren.
സൈക്യാട്രിയിൽ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് അങ്ങനെ കൃത്യമായൊരു ഡെഫിനിഷൻ ഇല്ല. ലോക നിലവാരമുള്ള പല വിദഗ്ധരുമായും ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തു പലവട്ടം. അവരും കൈമലർത്ത് സ്ലീപ്പിംഗ് പിൽസിന്റെ ഡോസേജ് ഇനിയും കൂട്ടുന്നത് അപകടമാണ്. സോ ഇനി എന്റെ ചികിത്സ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ഡോക്ടറെ കാണുമെന്ന് അന്ന് കൂട്ടി ഞാൻ പറയണ, ഒരു ഗുണം ഉണ്ടാവില്ല. വില് യു പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്? ഇറങ്ങി പുറത്തു പോയി നിൽക്കാൻ. ആ മനസ്സിലായി. ഇക്കാലത്ത് ഒരു സത്യം തോന്നുന്നു പറയാൻ പാടില്ല. എനിക്കൊന്ന് ഉറങ്ങണം ഡോക്ടർ, കുറച്ച് നേരമെങ്കിലും പ്ലീസ്. സത്യജിത്ത്, ഞാൻ പഠിച്ചതും പ്രാക്ടീസ് ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരാളുടെ അസുഖം ഭേദമാക്കുന്നത് എന്തോ അതാണ് യഥാർത്ഥ ഔഷധം. അതിനിപ്പോ എവിടെ നിന്നാണെങ്കിലും ഏത് സാഹചര്യത്തിൽ നിന്നാണെങ്കിലും നമുക്ക് സ്വീകരിക്കാം. എന്നെ കാണാൻ വരുന്നൊരു സാധാരണ പേഷ്യന്റിനോട് ഞാൻ ഒരുപക്ഷെ ഇതൊന്നും പറഞ്ഞോളന്നില്ല. നിങ്ങൾ എന്റെ സുഹൃത്തായതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാനും ആവില്ല. മനസ്സുകളുടെ വിശകലനത്തിൽ ഞങ്ങളെയൊക്കെ അമ്പരപ്പിച്ചൊരു മനുഷ്യനുണ്ട്. ഹീസ് നോട്ട് എ ഡോക്ടർ, ബട്ട് ഹീസ് സോ സയന്റിഫിക്. സെക്രട്ടറിയിൽ ഞങ്ങൾ പഠിച്ച 1000 പുസ്തകങ്ങളെക്കാൾ തലപ്പൊക്കം ഉണ്ടാവും അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾക്ക്. തന്റെ മനസ്സിന്റെ വിഭ്രാന്തി ഒരുപക്ഷെ അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയും. മഹേശ്വര യോഗി, ദിവ്യദൃഷ്ടിയുള്ള ആളാണെന്നൊക്കെ അദ്ദേഹത്തിന്റെ ഭക്തർ പറയും. ബട്ട് ഫോർ മീ ഹീസ് എ സയന്റിസ്റ്റ്. അദ്ദേഹം ഇപ്പൊ എവിടെയുണ്ട്? കണ്ടുപിടിക്കാൻ പ്രയാസമാ, പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഒരാൾക്ക് കഴിയും. സ്വാമിജി ഇപ്പോ അഗസ്ത്യാർ കൂടത്തിലെ വനാന്തരങ്ങളിലാണ്. അമാവാസി കഴിഞ്ഞ് അവിടുന്ന് മടക്കയാത്രയുള്ളൂ. അതെങ്ങോട്ടായിരിക്കുമെന്ന് പറയാനുമാവില്ല. ഇതെന്താണ്, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാ? ചെന്ന് കാണാൻ ശ്രമിച്ചു നോക്കൂ, പക്ഷെ അതത്ര എളുപ്പമായിരിക്കില്ല. ഇവിടുന്ന് കൃത്യം 366 കിലോമീറ്റർ. ഓ എന്റെ സത്യ, നീ ഇത് വിശ്വസിച്ചല്ലോ എന്ന് ഓർത്തപ്പോഴേ എനിക്ക് അത്ഭുതം. ആ ഡോക്ടറെ യോഗിയുടെ ഏജന്റാ. വിവരമുള്ളവരെ കൊണ്ട് പറയിപ്പിക്കലാണ് ഇപ്പൊ തട്ടിപ്പിന്റെ ഫാഷൻ. ഈ ടിവിയിലെ കണ്ടിട്ടില്ലേ, എനിക്കും കിട്ടി ഗുണ്ടലം, നിങ്ങൾക്കും വേണ്ടേ ഗുണ്ടലം. തട്ടിപ്പുകാരനാണെങ്കിൽ ഈ യോഗി എന്തിനാ കൊടുങ്കാട്ടി പോയിരിക്കുന്നത്? നാട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് ഇന്ന് കടം വാങ്ങി മുങ്ങുന്നവരാണ് നാളെ സ്വാമിമാരായിട്ട് പൊങ്ങുന്നത്. ഒന്നും ഇട്ടായിരിക്കും, അല്ലെങ്കിൽ തന്നെ ആര് വണ്ടി കയറിയാലും റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. കണ്ടില്ലേ നമ്മളെ കൊടും കാട്ടിലെത്തിച്ചിട്ട് അവള് കാലുമാറി. എന്തോണെങ്കിലും സാധനം പെണ്ണല്ലേ, ബ്ലഡി ഫീമെയിൽ. ആഹാ, ഇത് കൊള്ളാല. ജഗതി ചേട്ടൻ പറഞ്ഞ വെറുതെ അല്ലട്ടാ, ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണ്. എടാ സത്യ, എടാ നീ അകത്തിരുന്ന് റെസ്റ്റ് എടുക്കാതെ പുറത്തിറങ്ങി ഫോറസ്റ്റ് കാണണ്ട. ഏ ഇവനിത് എവിടെ പോയി? എടാ സത്യ, എടാ സത്യ, സത്യ, എടാ. അത് ശരി, പോണ്ടേ. എങ്ങോട്ട്? യോഗി കാണുന്നവരെ. ഈ കാട്ടിൽ മൃഗങ്ങളുണ്ടാ? പിന്നല്ലാതെ. ആ അപ്പ യോഗിനെ കണ്ടത് തന്നെ. എന്റെ സത്യ, സ്വാമിക്ക് മാത്രം ഉപവാസമുള്ളൂ, ഈ സിംഹത്തിനും പുലിക്കൊന്നും ഒരു ഉപവാസവും ഇല്ല. ഭഗവാനെ, അവറ്റകൾ എന്തെങ്കിലും വയറുറച്ച് കഴിച്ചിട്ടുണ്ടാവണേ. പറഞ്ഞാൽ ഇവന്റെ തലയിൽ കയറിയല്ലേ. ഇതത്ര വള്ളിക്കൂടിലാണോ ഇത്? വന്ന് വന്ന് വന്നേന്. ആ ഇനി പോവാൻ പറ്റില്ല, കൊഴേണ്. കരടി അല്ലല്ലേ, മനുഷ്യനാണല്ലേ. സത്യ,
എടാ ഇത് തേനെടുക്കാൻ വന്ന ആദിവാസിയാ. അഗസ്ത്യർ കൂടത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു വലിയ പുഴ കടക്കണമെന്നാ പറയുന്നത്. നന്നായി, അപ്പൊ ഇനി പോവാൻ പറ്റില്ലല്ല. മൂപ്പര് നമ്മൾ അക്കരെ എത്തിക്കും, നീ വാടാ. ദുഷ്ടൻ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന. ഏ ഇരിക്കെ പേടിക്കണ്ട, നീ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളല്ലേ. സിനിമയിലൊക്കെ ഞാനത് മറിയണത് കണ്ടിട്ടുള്ളൂ. കാറി കേറ്റിട്ട് കാട്ടിക്കൊണ്ട് വിട്ടു, വേറൊരുത്തം കൊട്ടവഞ്ചി കേറ്റിട്ട് കൊടുങ്കാട്ടിക്കൊണ്ട് വിട്ടു. ഇനിയിപ്പോ ഇവിടെ നിന്ന് ആരാണോ എങ്ങോട്ടാണോ കൊണ്ടുപോകാൻ പോണത്. പിന്നെ പോണല്ലേ. അതെ, എനിക്ക് വിശന്നിട്ട് വയ്യ. എടാ യോഗിയെ കാണുമ്പോ വിശപ്പും ദാഹമൊക്കെ പോയിക്കോളും. പിന്നെ അങ്ങനെ അവിടെ തട്ട് നടത്തേണ്ട, നല്ല ബെസ്റ്റ് ഐറ്റം ഉണ്ടാവും. പുലി ഫ്രൈ, സിംഹത്തോരൻ, പെപ്പർ കരടി എല്ലാം. ഒന്നും മിണ്ടാതെ വാടാ. സത്യം ഒന്ന് ഇന്നേ ഇതെങ്ങോട്ട് ഈ അന്തവും കുന്തവുമില്ലാത്ത പോക്ക്. സത്യം നമുക്ക് തിരിച്ചു പോവാം. സജു, നിനക്ക് വേണമെങ്കിൽ തിരിച്ചു പോവാം. എന്തായാലും മഹേശ്വര യോഗിയെ കാണാതെ ഇനി എനിക്കൊരു മടക്കം ഉണ്ടാവില്ല. അതിന് ഇനി എന്ത് തടസ്സം ഉണ്ടായാലും. ഓംകാരം സൃഷ്ടിസാരം ശ്രുതിലയ സംഗമ ശംഖനാദം. ഹിമജടയുരുകും മഹാപ്രവാഹം, തിമിതിമിതിമിതിമി ദ്രുതചലനം, സുരമുനി വന്ദിത പങ്കജപാദം, വേദവേദാന്തസാരം. പുഴുവരിക്കുന്നൊരു ഓർമ്മ മനസ്സിനെ വേട്ടയാടുന്നുണ്ട്. വർഷം ആറു ദിവസം മുൻപ് പുണ്യപുരാതനമായൊരു മണ്ണ് സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. സെമ്പകക്കോട്ട. നിന്നെ കാത്തിരിക്കുന്ന ഉഗ്രരൂപികളായ ആത്മാക്കളെ നീ വില കൊടുത്തു വാങ്ങി. വിധി, മാറ്റമില്ലാത്ത വിധി. ആ ആത്മാക്കൾ അതേ മണ്ണിൽ ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു വ്യാഴവട്ടമാകുന്നു. 12 വർഷം തികയാൻ ഇനി 13 ദിവസങ്ങൾ മാത്രം. അതിനു മുൻപ് ഒരു സർവനാശം. ആ മണ്ണിൽ നിന്നും ആത്മാക്കളെ പുറത്തിറങ്ങാൻ അനുവദിച്ചാൽ പിന്നെ മന്ത്രങ്ങൾക്കോ പൂജാവിധികൾക്കോ അവരെ തടയുക അസാധ്യം. കുലം മുടിക്കും. അവർ തേടുന്നവർ അവർക്ക് മുമ്പിലെത്തുക, അതാണ് മാർഗം. ഇനിയുള്ള 13 ദിവസങ്ങളിൽ ആത്മാക്കൾ ഉറങ്ങുന്ന ആ മണ്ണിൽ നീ ഉണ്ടാവണം. അമാവാസി കഴിയുന്ന ദിവസം നാം അവിടെ എത്തും. അതുവരെ നമ്മുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. സെമ്പകക്കോട്ടയുടെ 4 അതിരുകളിൽ നിന്ന് മണലെടുക്കുക, അതിവിടെ എത്തിക്കുക. സ്വാമിജി കാട്ടിലുണ്ട് അറിയാഞ്ഞിട്ടാണ്. നാട്ടിലൊക്കെ ഇപ്പൊ മണ്ണു വരിക്കുന്ന പോലീസ് എപ്പൊ പൊക്കിഞ്ഞു ചോദിച്ചാൽ മതി. ജാഗ്രത,
ആ ആത്മാക്കൾ നിനക്കും കുടുംബത്തിനും വിധിച്ചിരിക്കുന്നത് മരണമാണ്. ജയിക്കേണ്ടത് മരണത്തെയാണ്. മരണത്തെ. ഈ മണ്ണെടുത്തോണ്ടത് അങ്ങേരിക്ക് എന്തിനാണ്? ഏതെങ്കിലും സ്വാമിമാരുടെ അമ്മാക്കി കുത്തിക്കയറ്റാനായിരിക്കും. നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്തുകൊണ്ട് വരാന്നേ. ഇതിപ്പോ ചെമ്പോക്കോട്ടയിലാണ് അല്ലേന്ന് അങ്ങേരിക്ക് എങ്ങനെ മനസ്സിലാവും? അയാളിപ്പോ പറഞ്ഞത് എന്റെ കുടുംബം ഇല്ലാതെ അവനെ കുറിച്ചാ. അത് നീ ആഘോഷിക്കുന്ന പോലെ എന്നെ കൊണ്ട് ആഘോഷിക്കാൻ പറ്റില്ല. എന്റെ പൊന്നോ, നീ അത് സീരിയസ് ആക്കിയ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ചെമ്പോക്കോട്ടെ പോയി മണ്ണെടുക്കണം, ഞാൻ പോയി എടുക്കാം. എന്റെ അടുത്തെ ഓരോ ആത്മാവും കളിക്കല. ഏതെങ്കിലും ഒരു ബംഗ്ലാവിന്റെയോ കോട്ടയുടെയോ പേര് പറഞ്ഞ അപ്പ സ്വാമിമാര് പറയും ആത്മാക്കുളറങ്ങുന്ന മണ്ണാന്ന്. ഈ പ്രേതങ്ങൾ എന്താ ചെറിയ വീട്ടിൽ കിടക്കൂലേ? ഒരു പേദപ്പൂ. പ്രേതങ്ങളുടെ താഴ്വര നിഴല. ചെമ്പക കോട്ടെന്ന് മണ്ണു വാരും എവിടെ? ഒന്നാമത്തെ മൂല, ഈ പ്രേതങ്ങളൊക്കെ ഇപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റ് തന്നെ ആയിരിക്കും. അതോ ന്യൂ ജനറേഷൻ ആയിരിക്കും. ചില ന്യൂ ജനറേഷൻ പിള്ളേരെ കണ്ടു കഴിഞ്ഞിട്ടല്ല പ്രേതങ്ങൾ വരെ പേടിച്ചെത്തു. രണ്ടാമത്തെ മൂല, യോഗി ആദ്യം നാല് മൂല മണ്ണെടുക്കാൻ പറയും, പിന്നെ നാല് ബാങ്കിൽ നിന്ന് നോട്ട് കെട്ടുകൾ എടുക്കാൻ പറയും. മൂന്നാമത്തെ മൂല എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ. അവസാനത്തേതായ നാലാമത്തെ മൂല തീർന്നു. ഇനി നേരെ യോഗിയുടെ അണ്ണാക്കിലേക്ക്. ഇതെങ്ങനെ അടഞ്ഞത്? ഒട്ടക്കത്തൊരു കാറ്റ്. ഹായ്, ചിക്കന്റെ മണം. അപ്പൊ ഇവിടെ വെപ്പും കൂടിയൊക്കെ ഉണ്ടല്ലേ. ഹലോ ഹലോ, അതെ, ഇത് എവിടെയാണിത്? ഇവിടെയാണോ? അവിടെയാണല്ലേ. അതെ, ഒരു അതിഥി വന്നിട്ടുണ്ട്. വിശേഷപ്പെട്ട അതിഥിയാ. സെറ്റപ്പ് കൊള്ളാല യോഗി. ഇത് ആത്മാക്കൾ ഉറങ്ങുന്ന മണ്ണല്ല, ആരണ്ടൊക്കെ കയറി മേയുന്ന മണ്ണാ. അപ്പൊ ഇവിടെ മാത്രല്ല സെറ്റപ്പ്, അപ്പുറത്തും ഉണ്ട്. വല്ലവന്റെ വീട്ടിൽ ആള് താമസിയില്ലെന്ന് കണ്ടാ കേറി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക. ഇങ്ങോട്ട് വന്നേ മോളെ, അത്രക്ക് നാണക്കാരിയാണ്, എനിക്കൊന്നും കാണണമല്ല. ഹലോ, അപ്പൊ ഇവിടെ വെപ്പും കുടിയൊന്നുമില്ല. പാഴ്സലാണല്ലേ, ശരിയാക്കി തരാട്ടാ. അതേ മോളെ, ഇതെന്താണ്? കേറി താമസിച്ചതും പോലെ ഇപ്പൊ സാറ്റും കളിക്കണ. ഇങ്ങ വാന്ന്.
അതേ, നിന്റെ വായിൽ ആരടെ ഈ തുണി കുത്തി കയറ്റിയത്? എന്റെ കരച്ചിൽ കേട്ട് ഞാൻ പേടിക്കറിക്ക, ഞാൻ തന്നെ അണക്കി തുണി കുത്തി കയറ്റിയതാ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? നീ ചെമ്പകോട്ടെ പോയില്ലേ, മണ്ണെടുത്തില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചെന്നൊന്ന് തെളിച്ച് പറ. അങ്ങനെ വലിയ തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു മങ്ങല് മാത്രം. അയാള് വലിയ ആളാട്ടാ. ആര്? ആ കാട്ടിലെ യോഗി. അയാളെ പുലിയും പിടിക്കൂല, സിംഹവും പിടിക്കൂല. ദിവ്യനാ, ദിവ്യൻ. അവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞപ്പ ഞാൻ അയാളെ കളിയാക്കി. പക്ഷേ അല്ല, ഇവിടുന്ന് ഞാൻ അവിടെ പോയി വന്നപ്പോ അവിടുന്ന് നേരെ വെള്ള സാരിയും ബ്ലൗസൊക്കെ ഇട്ട് എന്റെ മുന്നിലങ്ങ് നിക്കുക. ഇങ്ങോട്ട് ആക്രമിക്കുന്ന മുമ്പ് ഞാൻ അങ്ങോട്ട് ആക്രമിച്ചു. അവക്കട കഴുത്തു നോക്കി ഒറ്റ കടിയങ്ങൾ കടിച്ചു. എന്നിട്ട് അത് ഇവിടുത്തെ നേഴ്സായിരുന്നു, 8 സ്റ്റിച്ചുണ്ട്. സോറി, നന്നായിട്ട് നോക്കിക്കോളണേ സിസ്റ്ററെ. എടാ, നീ എടുത്ത മണ്ണ എവിടെയാ? മണ്ണ വണ്ടിയുടെ ഡിക്കിയിലുണ്ട്. എടാ സത്യ, അവിടെ കിടക്കുന്ന പ്രേതങ്ങളൊക്കെ അവിടെ കിടന്നോട്ടെ. നീ ഒരിക്കലും ചെമ്പകോട്ടയിട്ട് പോവരുത്, തിരിച്ചു പോരാൻ പറ്റില്ല, കൊല്ലും ഉറപ്പാ. എന്റെ അമലയും മാമിയും രക്ഷപ്പെട്ടേ പറ്റൂ, ഞാൻ മരിക്കേണ്ടി വന്നാലും. ഇത് തഞ്ചാവൂരിലുള്ള ഫാദർ അരുൾമൊഴിയുടെ കയ്യിൽ ഏൽപ്പിക്കണം. ഇത് ഏർവാടിയിലുള്ള ഉസ്താദ് ആലമലിയുടെ കൈകളിൽ. ദൂതനല്ല, നേരിട്ട്. പരീക്ഷിക്കപ്പെട്ടു അല്ലേ? അതെ ഫാദർ. വേണ്ടതെല്ലാം ചെയ്തോളാം, പക്ഷേ അന്തിമ വിധി. Thank you.
എത്ര ദിവസത്തേക്കാ പരിപാടി? അറിയില്ല, പോണ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവണ്ടേ? സണ്ണിയും അപ്പും ഒക്കെ എവിടെ നിന്ന് കയറും? ഇറങ്ങിക്കഴിഞ്ഞാ തുടങ്ങുമല്ലോ രണ്ടാളുടെയും ഭാര്യമാരെ എന്നെ വിളിക്കാൻ. നിങ്ങൾ കുഞ്ഞുനാള് മുതലുള്ള കൂട്ടുകാര്, ഇടയ്ക്കൊക്കെ ഒന്ന് കൂടണം, ആഘോഷിക്കണം. അതിനിപ്പോ എന്താ? ഇത് അവരൊക്കെ ഉണ്ടെങ്കിലും ഒഫീഷ്യല അല്ലേലും ഇപ്പൊ ഒരു യാത്ര നല്ലതാ. കുറച്ചു ദിവസമായി സത്യയുടെ മനസ്സ് അത്ര ശരിയല്ല. ഈ ഓട്ടത്തിന്റെ ഒക്കെ ആവുമല്ലേ. എത്ര ഓടാനും ഞാൻ തയ്യാറാ, അത് നിനക്ക് മോൾക്കും വേണ്ടി മാത്രം. ഹലോ, കൊച്ചുകുട്ടികൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? നീ ഇവിടെ വന്നിരിക്കണോ? റെഡിയാവുന്നില്ലേ? ഞാനില്ല. എടാ, നമ്മളെല്ലാം ഒരുമിച്ചല്ലേ പോകുന്നത്? ആദ്യം എന്നെയുള്ള ടേസ്റ്റ് നോക്കിയത്. അമ്മലെയും മോളും എന്തെങ്കിലും അറിഞ്ഞ കൊന്നുകളയും തന്നെ. എന്നാ കൊല്ല്, ഇപ്പൊ തന്നെ ബാധി എത്തിരിക്കേ. ഒന്ന് വേഗം റെഡിയാവും. ഞാൻ കുളിച്ചിട്ടില്ല, കുളിക്കാതെ ഒരു സത്യം എല്ലാ തവണ സാജു ആണല്ലോ മുന്നേ ചാടുക. ഇതിപ്പോ എന്ത് പറ്റി? ഏ, ഒന്നുമില്ല. മാമന് ആക്സിഡന്റ് പറ്റിയപ്പോ പഠിച്ചതാ. കുഞ്ഞു വായിൽ വലിയ വച്ചാനും പറയല്ലേ. അച്ഛനെ കൊണ്ടുവരുമ്പോ പഠിച്ചോളും. സത്യ, വണ്ടിയിലെടുത്ത് വെക്കട്ടെ. എടാ, നിന്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞു. എന്റെ സാധനങ്ങളല്ല, എന്നെ ഞാൻ നിന്നെ അടുത്ത് വണ്ടി വെക്കട്ടെ. പൊട്ടാതെ എടുത്തു വെക്ക്. നല്ല ചോദ്യം. വരും, കുറെ വരൂട്ടാ. കൊടുക്കു കൊടുക്കു, ആഗ്രഹങ്ങളൊക്കെ തീരട്ടെ. അച്ഛൻ പോയിട്ട് വരട്ടെ. പോണെന്ന് പറ വല്ല കാര്യം സംശയോ? പോണ്ടേ. ആ പോക, ആദ്യം നമുക്ക് സണ്ണിയെ പോക്കണം. ആ പോക്ക്. എന്റെ പൊന്ന് നാഗരാജാവേ, നാഗയക്ഷി അമ്മേ, നാഗദൈവങ്ങളെ കാത്തോളണേ, ഭഗവാനേ, സർവാപരാധവും പൊറുക്കണേ. അമ്പലമില്ല കുട്ടി, മോശം മക്കൾ ഉപയോഗിക്കാതിരിക്കൂ. ദേവി അറിവില്ല, പൈതലാണ്. അമ്പലമാണെന്ന് ഒരു നോട്ടമില്ല. പെമ്പിള്ളാര് ദേഹത്ത് ഒന്നിടിച്ചിട്ട് ഒരു മൈൻഡും ഇല്ലെന്നേ. അതേനെ, ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ എന്തൊരു മെക്കട്ടീരിയലാ. കറക്റ്റ് കറക്റ്റ്. അതാ നിങ്ങൾ എനിക്ക് പുറത്തിറക്കാൻ പേടി. എന്ന് വരും, കൃത്യമായിട്ട് പറയണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. എന്റെ ജ്യോതി, ഇക്കാര്യത്തിൽ മാത്രം നീ കടുമ്പിടുത്തം പിടിക്കരുത്. മോളെ സത്യജിത്ത് വലിയ ബിസിനസ്സുകാരനായപ്പം എന്നെ സണ്ണിയും പിടിച്ച് ഓരോരോ ഏരിയ ഏൽപ്പിച്ചെന്താ? അവന്റെ നല്ല മനസ്സ്. അവനോട് എവിടെയൊക്കെ എന്താണെന്നൊന്നും ഞാൻ ചോദിക്കില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ അപ്പോട്ടൻ വരുമോ? വന്നല്ലേ പറ്റൂ. എന്നാ അപ്പോട്ടനെ ഞാൻ വരുത്തും. എങ്ങനെ? അമ്മയെ ഞാൻ കൊല്ലും. സത്യം, രാവിലെ എണീറ്റ് അമ്മയാണല്ലോ ആദ്യം അടുക്കള കയറുന്നത്. സത്യമായിട്ടും ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കും. ജ്യോതി, ചതിക്കല്ലേ, ഞാൻ വന്നോളാം. അതാണ് അപ്പടാ. എന്താ പൊന്നെ? മറക്കില്ലല്ലോ. എന്ത്? അമ്മ കൊല്ലുന്ന കാര്യം. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. സത്യ, എന്തടാ? വിളിച്ചതല്ല, ഇവൻ പറഞ്ഞ സത്യമാണോന്ന് ചോദിച്ചാ. എട്ടിന്റെ പണി കിട്ടൂട്ടോ. ഈ എട്ടിന്റെ പണി, എട്ടിന്റെ പണി എന്ന് പറഞ്ഞാ എന്താന്നറിയോ? ഇല്ല. ആ, പറഞ്ഞുതരാം.
ഈ ഒന്നും എഴുതുമ്പം അതിനൊരു തുടക്കവും ഒടുക്കവും ഉണ്ട്. മൂന്നിന് മൂന്ന് വാതിലുകളുണ്ട്, അഞ്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാതിലുണ്ട്, പക്ഷേ എട്ടിന് വാതിലുകളില്ല. അതിനിടയിൽ പെടുന്നവൻ പണി കിട്ടി നശിഞ്ഞ് നാറാണ കല്ലടിച്ച് ഇല്ലാണ്ടായി പോവും. അതാണ് എട്ടിന്റെ പണി. അപ്പൊ എല്ലാം അറിയാം. ആ അറിയാം. ഇത് അറിഞ്ഞു വെച്ചോണ്ടാണ് അതിന്റെ അണ്ണാക്കിലേക്ക് എന്ത് കൊടുക്കുന്നത്. വൈകിയാണേലും നാറി എത്തി പാലത്തിൽ തന്നെ പാർക്കും ചെയ്തു. എന്തിനാ അത്ര വൈകിയത്? ഞാനിന്ന് അമ്പലത്തില് നാളികേരം ഉടയ്ക്കാൻ പോകുന്ന. എന്താണ് സാജു, എന്തു പറ്റി? എടാ എന്തു പറ്റിയെന്ന്? നീ എന്താ ഉലക്ക വിഴിഞ്ഞു? പ്രേതങ്ങൾക്കുള്ള ബോഫയി കൊണ്ടുപോണത്. ഒട്ടും സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. നിങ്ങൾ വേ വണ്ടി കയറ്റണം. വണ്ടി ഞാൻ എടുക്കണോ? വേണ്ട, എനിക്ക് ലൈസൻസ് ഇല്ലാത്തല്ലേ. ഞാൻ ഓർത്തില്ല. എന്താ ഓർമ്മകളൊന്ന് അയവിറക്കിയാലോ? ഭഗവത് ഭാഷ്യം ശ്രവണോ നമതേ ഗർഭസ്യാഭിമന്യു നിദ്രായേം സുഭദ്രസ്യ. അമരുങ്കൾ അമരുങ്കൾ. മഹാഭാരതത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പത്മവ്യൂഹം ഭേദിക്കാനുള്ള വിദ്യ പഠിപ്പിച്ചു കൊടുത്തപ്പോ സുഭദ്രയുടെ ഗർഭത്തിലായിരുന്ന അഭിമന്യു അത് സ്വായത്തമാക്കി. അങ്ങനെ പിറന്നപ്പോൾ തന്നെ അഭിമന്യു യുദ്ധവീരനായി. കടൽ കടന്നുപോയ നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലും നൂറുകണക്കിന് വർഷങ്ങളായി പാശ്ചാത്യ ലോകത്ത് അതിനുവേണ്ടിയുള്ള ഗവേഷണം നടന്നുകൊണ്ടേയിരിക്കുക. മഹാഭാരതത്തിൽ അന്ന് അഭിമന്യുവിക്ക് സുത്തുവട്ടാരത്തിൽ നടക്കും എതെപ്പറ്റിയും നന്നാകവേ തെറിയുമ. അതേപോലെ നിങ്ങളുടെ ഗർഭത്തിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ സാധിക്കുമോ എന്നല്ലേ നിങ്ങളുടെ സംശയം? സാധിക്കും. ആ മഹത്തായ വിദ്യയാണ് യസബാന ഷാമിന അഭിമന്യു തെറാപ്പി. ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് സമ്മാനിച്ച മഹാന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. I welcome Dr. Antonio Halifax from Mutapops. Poda Mesopotamia. Ina karana bala bapu. Eh? Annar kana bapu wala. Ah, ina karana bala bapu. Hey, Babs. Hello, welcome. Enna namaskaram. Vetavaliyum kolaku. Well, മഹാഭാരതം ഞങ്ങളെ വിസ്മയിപ്പിച്ചു. രംഗാസുരടും പാദത മാമ്യ സലദാത മാമ്യ സലദാത മാമ്യ. നിങ്ങളുടെ ഇതിഹാസത്തിൽ നിന്നും ഞങ്ങൾ ലോകത്തെ വിസ്മയിപ്പിച്ച കണ്ടുപിടുത്തം നടത്തി. My friend, I also invite one more my friend, Tefira Marunja from Uganda. അന്ന് അമ്മയായ സുഭദ്ര ഉറങ്ങിയത് കൊണ്ട് അഭിമന്യുവിന് യുദ്ധതന്ത്രങ്ങൾ മുഴുവൻ കേൾക്കാനായില്ല. നിങ്ങളിലെ അമ്മയുടെ കോൺസെൻട്രേഷനിലാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി. അതെന്റെ അല്ലേ? യെസ്, യസബാന ഷാമിന അഭിമന്യു തെറാപ്പിയിലൂടെ ലോകത്തിലുള്ള 14 ഭാഷകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. മലയാളത്തിൽ അവൻ നിങ്ങൾ അമ്മേ എന്ന് വിളിക്കുമ്പോൾ, തമിഴിൽ, ഹിന്ദിയിൽ, ഡച്ചിൽ, ബോസ്റ്റണിൽ, ഫ്രഞ്ചിൽ, സ്പാനിഷിൽ, ചെക്കോസ്ലോവേക്കിയനിൽ, ജപ്പാൻ ഭാഷയിൽ അവൻ നിങ്ങളെ വിളിക്കുന്നു. അങ്ങനെ പിറക്കാൻ പോകുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത്ഭുതങ്ങളാവും. നിങ്ങൾ നാളെ ലോകമറിയപ്പെടുന്ന ഭാഗ്യവതികളായ അമ്മമാരും ആകും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് സാറേ. ആദ്യം വിശ്വസിക്കും. വന്നിരിക്കുന്നതേ നിസ്സാരപ്പെട്ട ശാസ്ത്രജ്ഞന്മാരൊന്നും അല്ല. ഞാൻ ഇവരെ പറ്റി വായിച്ചിട്ടുള്ളതാണോ? ആ
എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവരവരുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് പറയണം. ചക്കരെ, അയ്യോ സ്വാമി, അയ്യോ സ്വാമി, എന്റെ ഗർഭ 14 ഭാഷ. ഓ, പിന്നെ ഇവളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അല്ല, ക്ലാസ്സിൽ ഒന്ന് ഉറങ്ങാനുള്ള സാധ്യത ഉണ്ടേ? അതിപ്പോ രാത്രി കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ക്ലാസിന്റെ തന്നെ ആവശ്യമില്ല. സ്വാമി, എന്റെ ഭാര്യ ഗർഭിണി ആയിട്ടില്ല. അയ്യോ, ആ പണി ഞങ്ങൾ ഇവിടെ ചെയ്യാറില്ല. കാൻ ഐ ഹെൽപ് ഹിം ഡോക്ടർ? അല്ല, എന്നാലും ചെറുതായിട്ട് ഒരു ഗർഭം ഉണ്ടെന്നൊരു സംശയമുണ്ട്. അപ്പൊ സ്വാമി സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമെന്ന് അറിയാൻ വന്നതാ. ഫെർണാണ്ടസ്, സ്വാമി, എന്ത് നിറമാസ പൊണ്ണുക്ക് നമ്മ ഉദവി കിടക്കാമലേ പോകൂടാതെ. അതിനാല് തുട്ട് വാങ്ങിക്കിട്ട് സേത്ത് വിളിക്കോ. എനിക്ക് ആനന്ദം നിർത്തുന്നു. രോഗി ഇച്ഛിച്ചതും പുച്ഛിച്ചി, വൈദ്യം പുച്ഛിച്ചതും കൽപ്പിച്ചു. വേണ്ട, പറ്റിക്കപ്പെടാൻ മുട്ടി നിന്നവർക്ക് നമ്മളൊരു അവസരം കൊടുത്തു, അത്രേ ഉള്ളൂ. എന്നാലും ഇത് ഇത്ര വർക്കട്ടോന്ന് ഞാൻ കരുതിയില്ല. ഇനിയും നടക്കും. വിസ തട്ടിപ്പ്, വിവാഹ തട്ടിപ്പ്, ആട്, മാഞ്ചിയം, സ്വർണ്ണച്ചേന, വെള്ളിമൂങ്ങ, നാഗമാണിക്യം. എടാ, ബുദ്ധിക്കും വിദ്യാഭ്യാസത്തിനും ഒപ്പം മലയാളിക്ക് ദൈവം ഒന്നുകൂടി കൊടുത്തിട്ടില്ലേ ആർത്തി? അതിന്റെ കൂലിയല്ലേ മോനെ കിടക്കണത്. ഇവന്മാരെയൊക്കെ നമ്മള് പറ്റിച്ചില്ലെങ്കിൽ വേറെ ആമ്പിള്ളേര് പറ്റിക്കും. കാസർഗോഡ് ക്യാമ്പ് കൂടെ കഴിഞ്ഞാൽ നമ്മള് കേരളം വിടുന്നു. പൊട്ടിച്ച് മഞ്ഞക്കാട്ടില് പോകണ്ടേ, മഞ്ഞക്കിളിയെ പിടിക്കണ്ടേ, മഞ്ഞക്കാട്ടില് പോകണ്ടേ, മഞ്ഞക്കിളിയെ പിടിക്കണ്ടേ, മഞ്ഞക്കിളിയെ പിടിച്ചിട്ട് പപ്പം കൂടെ മറിക്കാലോ, പപ്പം കൂടെ മറിച്ചിട്ട് ഉപ്പുമുളകും തേക്കാലോ, ആ ഉപ്പുമുളകും തേച്ചിട്ട് എണ്ണയിലിട്ട് പൊരിക്കാലോ, എണ്ണയിലിട്ട് പൊരിച്ചിട്ട് കള്ളും കൂട്ടി അടിക്കാലോ, ആ കള്ളും കൂട്ടി അടിച്ചിട്ട് അമ്മയും പെങ്ങളെ നല്ലാലോ, അമ്മയും പെങ്ങളെ നല്ലിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറാലോ, ആ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് സെൻട്രൽ ജയിലിൽ പോകാലോ, സെൻട്രൽ ജയിലിൽ പോയിട്ട് മഞ്ഞക്കാട്ടിൽ പോകണ്ടേ, മഞ്ഞക്കിളിയെ പിടിക്കണ്ടേ, മഞ്ഞക്കിളിയെ പിടിച്ചിട്ട് വപ്പം കൂടെ പറിക്കാലോ, വപ്പം കൂടെ പറിച്ചിട്ട് ഉപ്പും മുളകും തേക്കാലോ, ആ ഉപ്പും മുളകും തേച്ചിട്ട് എണ്ണയിലിട്ട് പൊരിക്കാലോ, എണ്ണയിലിട്ട് പൊരിച്ചിട്ട് കള്ളും കൂട്ടി അടിക്കാലോ, ആ കള്ളും കൂട്ടി അടിച്ചിട്ട് അമ്മയും പെങ്ങളെ തല്ലാലോ, അമ്മയും പെങ്ങളെ തല്ലിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറാലോ, പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് സെൻട്രൽ ജയിലിൽ പോകാലോ, സെൻട്രൽ ജയിലിൽ പോയിട്ട് മഞ്ഞക്കാട്ടിൽ പോകണ്ടേ, മഞ്ഞക്കിളി പിടിക്കണ്ടേ, മഞ്ഞക്കിളി പിടിച്ചിട്ട് പപ്പം കൂടെ പറിക്കാലോ, വിനാശകാലേ വിദേശ മദ്യം. അതേ, കോഴി കൂട്ടാ, പിന്നെ രാവിലെ കോഴി കൂവല്ലാതെ രാമകഥാ കാനലേം പാടും. തമാശ, മൂന്നു മണിക്കൂർ മനുഷ്യൻ കഷ്ടപ്പെട്ട് ക്യൂലൊന്നും മേടിച്ച സ്ഥാനവും 3 മിനിറ്റ് കൊണ്ടല്ലേ മുള്ളി കളയണത്. ഇനിയൊരു തുള്ളി പുറത്ത്. അതെ, നമ്മൾ ഇന്ന് രാത്രി കൊണ്ട് കേരളത്തിലെ കലാ സാംസ്കാരിക ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് നാളെ നേരെ വിടുന്നു തമിഴ്നാട്ടിലെ. അത് തമിഴ്നാട്ടിൽ നമ്മൾ എവിടെ ഒളിച്ചു താമസിക്കും? ഓ, ഈ ബാഗിനകത്തോ? ഇതിനകത്തൊരു സ്ഥലമുണ്ട്. ഇത് ഇതേതാ സ്ഥലം? ചെമ്പകക്കോട്ടൈ. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ദേ തലവെത്തി. വെള്ളം ഒഴിച്ച് ഇവിടെ തലവെത്തനെ വീണിട്ട് അവന്റെ ഒരു പ്രയാദകത. വാ, പിടിച്ചിറക്കടാ അവനെ. ക്ണാപ്പ, ഇങ്ങോട്ട് ഇറങ്ങി. അവിടെ എന്താണ്?
നിന്നെ തന്നെ പ്രേതങ്ങളോട് ഞങ്ങൾ ചോദിച്ചോളാം. അത് അങ്ങോട്ട് നടക്കടാ വെള്ളസാരി എടുത്ത പ്രേതമാണോ നിന്നെ പിടിച്ചത്? അവരെ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെയല്ലേ നിനക്ക് ചിക്കന്റെ മണം കിട്ടിയെന്ന് പറഞ്ഞത്? ചിക്കൻ മാത്രമല്ല ഫിഷും ഉണ്ടായിരുന്നു. ഓലത്തി ആ അത് പറഞ്ഞപ്പോ ഓർത്ത ബീഫ് ഉരുത്തിയത് ഉണ്ടായിരുന്നടാ. അപ്പൊ തന്നെ ബീഫിന്റെ ഇപ്പൊ കിട്ടിക്കോളൂ. എവിടെയാടാ ആ അത്ഭുത ഡൈനിങ് ടേബിൾ? ഞങ്ങളെന്ന് കാണിക്കണ. ലെഫ്റ്റ് ചെന്നാ മതി, അവിടെ ഡൈനിങ് ടേബിൾ എല്ലാം നിരച്ചു വെച്ചിട്ടുണ്ടാവും. ചെന്ന് കേറിക്കൊടു. ആഹാ, ദേ ഇവൻ പറഞ്ഞത് ശരിയാണല്ലോ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. ദേ ചിക്കൻ കറി ഇരിക്കുന്നു, ബീഫ് ഉരുത്തി ഇരിക്കുന്നു. എവിടാ കാറ്ററിംഗ് നടത്തുന്നത് നീ കണ്ടത്? എന്റെ കോട്ട കിട്ടിയതാ, ഇനി അവന്മാര് മേടിക്കട്ടെ. അവന്മാര് മൂന്ന് പേരും കൂടി ഒരുമിച്ച് ഐസി കിടക്കുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് ചിരി വന്നിട്ട് പോയി. എന്റെ ഭഗവാനെ, കൂടെ നിന്നോണേ എന്റെ ദൈവമേ. അനക്കൊന്നും കേക്കണില്ലല്ലോ ഭഗവാനെ. ഇനി അവന്മാര് ചത്തിട്ട് അവന്മാരുടെ പ്രേതം വന്ന് എന്നെ പിടിക്കുക. മായക്കാഴ്ചകൾ അനേകമുണ്ടാകും ചെമ്പകക്കോട്ടയിൽ. മുൻഭാഗത്ത് വലതുവശത്ത് ഈ രക്ഷ സ്ഥാപിക്കണം. അതിനുശേഷം മാത്രമേ അകത്തു പ്രവേശിക്കാവൂ, അല്ലെങ്കിൽ അപകടം.
ചെയ്യല്ലേ പറഞ്ഞത്. പ്രയത്നം കാണുമ്പോ ഏതൊക്കെ ചെയ്യാൻ പോകും, പോയി ചെയ്യടാ. എടാ പോയി ചെയ്തിട്ട് വാടാ. കോപ്പ്. സത്യ, എന്താ ഇതിനകത്തു ഇനി പ്രേതായിരിക്കും അറിയുമേ. തന്നുയിരൈ വിട്ടവളെ ആവിയാക കോട്ടൈ മുന്നേ എതിരികളെ കൊണ്ടവളെ തന്മാനം അതൈ കൊണ്ട് പെൺമാനം കാത്തവളെ കുലപ്പെണ്ണായി പിറന്ന് എങ്ങൾ കുലദൈവമാണവളെ. കടൽ വീസും കാട്ടഴകി ഇമയാലും സെൻമകമേ അരൈ ഭക്ത പൊട്ടഴകി അലങ്കാര പൊട്ടഴകി അനയ്യാത പേരഴകി ഗുണകാലും സെൻമകമേ കനവൻ അവനുയിരൈ കാക അരടാ ഉന്നുയിരൈ തന്തായ് തുണിവായ് നീ തുണിവായ് നിന്றாய போராடி நீ இருந்தாலும் இருக்கின்றாய் மண்ணோடு விண்ணோடு நெஞ்சோடு அன்போடு ചെമ്പകക്കോട്ടയും ചുറ്റുമുള്ള പ്രദേശങ്ങളും മറ്റുള്ളവരുടെ അധീനതയിലായി. എന്നാൽ വേടർ കുലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പെണ്ണിന് ചെമ്പകത്തെ പൂജിക്കാനുള്ള അവകാശം നിലനിന്നു. അതിലെ അവസാന കണ്ണിയാണ് മാതംഗി. അതാ ചെമ്പകമേ തായേ, ഉന്നോട മറു ഉറവുമാത്താണ് അങ്ങ് മാതംഗിയെ പാക്കുറോം. நீதான் எங்க குளத்தை காப்பாத்தணும் தாயே. கொள்ளா ஆடி பாடி காளியம்மன் மனசு நிறையும். நமோ வாகம். இனி ஒரு ஆளுக்கு மனசு நிறையணும். ஆருக்கு? 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 எனக்கு. அது என்ன வேண்டே? இவள் 8 வருஷம். 8 வருஷமா இவளை கட்டியவன் சத்தப்ப முதல் ஞான் ஆகரிக்கிறதா
നിങ്ങൾ എല്ലാവരും സാക്ഷിയായി. ഇന്ന് ഇപ്പോ അത് നടക്കണം. ഈ കാളിയമ്മന്റെ മുമ്പിൽ വെച്ച് ഇപ്പൊ ഞാൻ ഇവിടെ താളി കെട്ടാൻ പോവാണ്. മേളത്ത് വാ മാതങ്കി, ഇതാണ് നല്ല നേരം. വേണോ മാതങ്കി ഉടമ്പള ഇപ്പ കാളിയമ്മതായിരിക്കാ മിണ്ടത്. കാളിയമ്മനെ ചോര കുടിക്കാനറിയൂ, ആദീശ്വരനെ ചോര വീഴ്ത്ത. ആദീശ്വര ഇറങ്ങി പാടാ പുറത്തേക്ക്. ഇനി നമ്മൾ ഒരു പോലീസുകാരൻ പേടിക്കണ്ട. 3000 ഏക്കറില് സ്വസ്ഥമായിട്ടിരുന്ന് വെള്ളം ഓടിക്കുന്നത് ഇതാദ്യമായിട്ടാ. പിന്നെ പുള്ള അമ്മക്ക് പഠിക്കണം. ഏ കൊളന്തേ, ഇങ്ങനെ ചെറിയ വയലെ വലിയ വർത്തമാനൊന്നും പറയക്കൂടാതെ. ആരടാ കെട്ടിയിട്ടത്? വെട്ടിടാഞ്ഞത് ഭാഗ്യം. ഏയ് ആരാ കെട്ടിയിട്ടെന്ന് പറ. ദേവന്നി നിങ്ങൾ എന്തിനാ വന്നതെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കാൻ വന്നവരാരും മര്യാദയ്ക്ക് മടങ്ങിയിട്ടില്ല. കാളിയമ്മൻ ഇരിക്കുന്നിടം ഞങ്ങളുടെ സ്വന്തമാണ്. വിൽക്കാൻ വരുന്നവരുടെ ചോര കാളിയമ്മന്റെ നിറുകയിൽ വീഴാനുള്ളതാ. അയ്യോ മാതങ്ങി മേഡം, ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങളെന്തിനാ നിങ്ങൾ ഇറക്കി വിടുന്നത്? ഞങ്ങള് കേരളത്തിൽ നിന്നുള്ള കുറച്ച് സാമൂഹ്യ പ്രവർത്തകരാ. കേരളത്തിൽ ഞങ്ങൾ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ചാരിറ്റി വർക്ക്സ്. അതാണ് നിങ്ങളെ ചാരി വെച്ച് കെട്ടിയേക്കണത്. അതെ, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് അരി വിതരണം ചെയ്യുക, മക്കൾ ഉപേക്ഷിച്ച വൃദ്ധ ദമ്പതികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് കൊടുക്കുക. വൈകാതെ തന്നെ കേരളത്തിലെ പത്രങ്ങളിൽ ഇതൊക്കെ വരും. അതെ അതെ അതെ, ഇനി കുറച്ചുകാലം തമിഴ്നാട്ടിലും ഞങ്ങളുടെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ കൊള്ളാന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. എത്തിയപ്പോ തങ്ങാൻ നല്ലൊരു സ്ഥലം കിട്ടി, തങ്ങി, അത്രേ ഉള്ളൂ. പിന്നെ മാഡത്തിന്റെ ശക്തി എന്താന്നുള്ളത് ഇന്നലെ ഞങ്ങൾ നേരിട്ട് കണ്ടതാ. ഇപ്പോ ഞങ്ങളും മാഡത്തിന്റെ ആരാധകരാ. പറഞ്ഞത് തെറ്റാണെങ്കിൽ കാളിയമ്മൻ കാട്ടിത്തരുമെങ്കിൽ പിന്നെ മടക്കമില്ല ഒരുത്തനും. എപ്പടി ഇപ്പൊ നിങ്ങൾ പന്നിങ്ക
அதுவா சரி சொல்லி கொடுக்கறேன் முதல்ல நீ ஒரு சிரி இல்ல நல்ல சிரி நல்ல சிரி எனக்கு பாட்டெல்லாம் பாட தெரியுமே. ஆனோ எனக்கு வேண்டி ஒரு பாட்டு. ராட்டினோ ரங்கராசு காட்டணோ காட்டணோ தங்க காசு. ராட்டினோ ராட்டினோ ரங்கராசு காட்டணோ காட்டணோ தங்க காசு. இவளை நினைக்கணி காணணும் நீ எந்த கால்கள் வரணும் என்னன்னு சரிச்சு வண்டி எடுக்கடா. வேண்டா போ. Yeah.
ഇവളെ തേടി ഇങ്ങോട്ട് വരണ്ട, ഞാനുണ്ടാവും അവിടെ കാവലായി. നില്ലുങ്ക, ഓരോന്ന് വാങ്ങിക്കൊടുത്ത് കൊതിപ്പിക്കരുത് എന്റെ മോളെ. നിറമുള്ള ഒരു സ്വപ്നം കാണാൻ പോലും അവളെ ഞാൻ സമ്മതിക്കില്ല. ഒരു ദിവസം നിങ്ങൾ പോകും, എന്റെ മോൾക്ക് കരച്ചിൽ ബാക്കിയാക്കി. ഞാൻ പോകുന്നില്ലെങ്കിലോ, ആദീശ്വരനെ വെല്ലുവിളിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ല ഞാൻ. ഇഷ്ടോ? നിനക്കും കുഞ്ഞിനും കാവലായിട്ടിരിക്കാൻ ഒത്തിരി ഇഷ്ട. കണ്ണിലെ മാരിവില്ലേ കട്ടെടുക്കാനൻ കൈതരിച്ചു, തൊട്ടപ്പോൾ മഴവില്ല തീൻമഴയായി, ആ മഴ ആദ്യാനുരാഗമായി. ഇതുവരെ അറിയാത്ത നൊമ്പരമെൻ ആത്മാവിൻ ആത്മാവിൽ ഞാനറിഞ്ഞു. അരുമയായി പല വഴി അലഞ്ഞതെല്ലാം അഴകേ നിന്നരികിലേക്കായിരുന്നു. വാൾമുന കണ്ണിലെ മാരിവില്ലേ കട്ടെടുക്കാനൻ കൈതരിച്ചു. കാളിയമ്മനോട് അനുവാദം ചോദിക്കുകയായിരുന്നു സ്വന്തമാക്കിക്കോട്ടെ. എന്തിനെന്നേതിനെന്നറിയാതെ കൂടെ കൂടാൻ എനിക്ക് തോന്നി. ആരുമില്ലാതിനി നോകില്ല നൊമ്പര ചെമ്പകമേ. കണ്ണിലെ മാരിവില്ലേ കട്ടെടുക്കാനെൻ കൈതരിച്ചു. ബൊമ്മ ரொம்ப அழகா இருக்கு இல்லம்மா? உங்களுக்கு அவரை பிடிச்சிருக்கா? யார்? കോട്ടയ്ക്ക് വന്നിരിക്കാറില്ല അവരെ. എനിക്ക് അവരെ രൊമ്പ പിടിച്ചിരിക്ക്. അവർ നമ്മ കൂടെ ഇരിക്കണോന്ന് ആശയാ ഇരിക്കുമ്മാ. തപ്പേ ഇല്ലമ്മാ, ഓം കുളന്തയോട് സന്തോഷത്തുക്കാകും ഓം പാതുകാപ്പുക്കാകും അന്ത കാളിയമ്മനെ അനുപ്പിയിരിക്ക്. ഒരു നൂറു ജന്മം കാത്തിരുന്ന് ഒടുവിൽ നീ എൻ അരികിലെത്തി. വാക്കുകളുണ്ടോ തൂലികയിൽ വാസന പൂങ്കാറ്റേ. കുഴലൂതി വരുമോ പൂങ്കുയിലെ മാംഗല്യ കുരവയിടാനാ. കണ്ണിലെ മാരിവില്ലേ കട്ടെടുക്ക.
താനൻ കൈതരിച്ചു തൊട്ടപ്പോൾ മഴവില്ല തീൻ മഴയായി ആ മഴ ആദ്യാനുരാഗമായി ഇതുവരെ അറിയാത്ത നൊമ്പരമെൻ ആത്മാവിൻ ആത്മാവിൽ ഞാൻ അറിഞ്ഞു അരുവിയായി പല വഴി അലഞ്ഞതെല്ലാം അഴകേ നിന്നരികിലേക്കായിരുന്നു വാൾമുന കണ്ണിലേ മാറിവില്ലേ കട്ടെടുക്കാനെൻ കൈതരിച്ചു ഒരാളുടെ ഭാര്യയാണ് ഉപദ്രവിക്കരുത് അവരിപ്പോ വരും ആരെ സത്യജിത്തോ അവൻ തന്നാടി എന്നെ ഈ മണിയറയിലേക്ക് അയച്ചു അവരെ പറ്റി അനാവശ്യമാ പറഞ്ഞാൽ നിർത്തേ അവനെ പറ്റി നീ എന്താ കരുതിയത് കാതലനാ കാളിയമ്മ തന്നെ വരമാ അവൻ എന്തിനാ വന്നേന്നറിയോ എന്തിനാ നിന്നെ താളി കട്ടേന്നറിയോ അറിയോ നീ എന്നെ വെട്ടിയ ആ നിമിഷം നിന്നോടുള്ള ആഗ്രഹം ഞാൻ അവസാനിപ്പിച്ചത് അതിനെ തിരിച്ച് ജീവൻ വെച്ചത് അവൻ എന്നെ കാണാൻ വന്നപ്പോഴാ ആദീശ്വര ഭീഷണി കൊണ്ടൊന്നും നിനക്ക് മാതംഗിയെ സ്വന്തമാക്കാനാവില്ല ഞാൻ പറയുന്നതനുസരിച്ച് എന്റെ കൂടെ നിന്ന പറഞ്ഞ പണവും മാതംഗിയും എന്നും നിനക്ക് സ്വന്തം അഡ്വാൻസ് എനിക്ക് വേണ്ടത് അവളെയാ മാതംഗി വന്നതും അവൻ എന്നെ അടിച്ചതും നിന്നെ പ്രേമിച്ചതും അതായിരുന്നു ഡി ആക്ടിങ് അവൻ നിന്നെ ഇറക്കി വിടാൻ അച്ചാറും വാങ്ങി വന്നവനാ അവന്റെ മുമ്പിൽ നീ തോറ്റു നിന്റെ കാളിയമ്മണ്ണും തോറ്റു രജിസ്ട്രാർ മുമ്പിൽ നീ ഒപ്പിട്ടത് കല്യാണ പത്രമല്ല ഇവിടെ നിരങ്ങാനുള്ള സമ്മതപത്രം പുരിഞ്ഞതാ സരി അത് വിട് നിനക്ക് ഞാനുണ്ട് താളി അവൻ്റെതായാലും നീ എന്റെ പെണ്ണ എന്റെ മാത്രം എന്നെ എന്തിനാ നീ പേടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം
കൊണ്ടാടാ. ഇവിടെ അരിവിടാ. എടാ ഇങ്ങോട്ട് വന്നടാ. ആദീശ്വരനെ ആദ്യരാത്രി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരിക്കലുമില്ല. എന്താണ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ ഗ്രൗണ്ടിൽ ഒന്നുകിൽ ആദീശ്വരൻ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാതംഗി വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്കിനി ധൈര്യമായിട്ട് ചെന്ന് പറയാം. ചെമ്പകക്കോട്ട ഒഴിപ്പിച്ചെന്ന് പല തട്ടിപ്പുകളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും വിവാഹ തട്ടിപ്പിൽ നമ്മൾ ഇത് ആദ്യമാണ്. മണവാളൻ സംഗതി സക്സസ് ആട്ടോ. അകത്തെങ്ങും ആരുമില്ല. ഒന്നുകിൽ ആദീശ്വരൻ അവളെ കൊണ്ടുപോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നാണക്കേട് പോയി നമ്മള് കൊച്ചിനെ കൊണ്ട് പോയിട്ടുണ്ടാവും. എന്തായാലും കുറ്റക്കാരൻ ആദീശ്വരൻ. സത്യ, നിന്റെ പ്ലാനിംഗ് പോലെ തന്നെ എല്ലാം നടന്നു. ഇനിയിപ്പോ എന്താ വേണ്ടേ? അടച്ച് പൂട്ട. ഭയപ്പെടാതെ, അവനാല രൊമ്പ ദൂരം പോവാൻ മുടിയാതെ കാളിദേവി അവനെ മറുപടിയും കൊണ്ടുവരുവ. Good job, Mr. Satyajit. Thank you, sir. അപ്പു പറഞ്ഞപ്പോൾ ഇത്ര മിടുക്കനാണ് കരുതിയില്ല. 3000 acres കച്ചവടം. അവളും അവളുടെ കാളിയമ്മണും കാരണം മുടങ്ങി കിടക്കുന്നു. ഇപ്പത് തീർന്നില്ലേ സർ? പറഞ്ഞതിൽ കൂടുതലുണ്ട്. ഇതുപോലെ വേറെ കാര്യം വൃദ്ധാ കണ്ടിപ്പണ ഉന്നതാ കൂപ്പറോ. നീതാ ഒന്ന് മുടിച്ചു കൊടുക്കണം. ഈ പണത്തിന്റെ ക്രെഡിറ്റ് എനിക്കാ. ഞാൻ പിടിച്ച കോൺട്രാക്ടാടാ. ഇല്ലമ്മ പറവല്ല. ആ മഞ്ഞക്കാട്ടിൽ പോവാലോ, മഞ്ഞക്കിളിയെ പിടിക്കാലോ, മഞ്ഞക്കിളിയെ പിടിച്ചിട്ട് പപ്പും കൂടെ പറിക്കാലോ. ഒഴിക്കടാ. അവരിപ്പോ എവിടെയാണോ? ആര്? മാതംഗിയും മോളും. ഇത്രയും കാലം നമ്മൾ വിവരമില്ലാത്ത പണക്കാരെ പറഞ്ഞു പറ്റിച്ചു. ഇതിപ്പോ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുക, ഒന്നും അറിയാത്തൊരു പിഞ്ചു കുഞ്ഞിനെ പറഞ്ഞു മോഹിപ്പിക്കുക. വേണ്ടായിരുന്നു. അളിയ, നീ നമ്പർ ഇറക്കല്ലേ? ഞങ്ങള് കരഞ്ഞു. അമ്മയുടെ മകളുടെ വിഷമം സോഡയും വെള്ളവും സമാസമം ചേർത്ത് ഇതില് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒറ്റ വലിക്കങ്ങട്ട് അടിക്കുക.
എത്ര ലക്ഷം രൂപ കൂലിയായിട്ട് കിട്ടിയാലും ആ അമ്മയുടെയും മകളുടെയും കണ്ണീര് മനസ്സിന്ന് പോകുന്നില്ലടാ. കൈ നിറയെ പണം കിട്ടി, തല നിറയെ ശാപവും, ഒന്നും വേണ്ടായിരുന്നു. അതല്ലാതെ ഈ പാപത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. സത്യ, നീ എന്ത് ഭ്രാന്ത? ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം അത്. സത്യയുടെ നീ ഞാൻ താലി കെട്ടിയ പെണ്ണാവള്. ഇവിടുന്ന് പോകുമ്പോ അവൾ ഉണ്ടാവണം എന്റെ കൂടെ. കാടും നാടും ഒക്കെ ഞാൻ അന്വേഷിച്ചു, കണ്ടില്ല. പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ, കണ്ടെത്തിയാൽ ഇവിടെ കൊണ്ടുവരണം. അവള് തിരയുന്നത് കൈമാറാനല്ല, കൈ ചേർത്ത് പിടിക്കാനാ. ഭയപ്പെടാതെ, അമ്മ ഇരിക്കല്ല. എനിക്ക് വയറ്റ് വലിക്കുമോ? യാരാവത് ഇരിക്കീങ്ളോ? Thank you.
ഇവിടെയാണ് എല്ലാം അവസാനിപ്പിച്ചത്. എന്നിട്ട് നീയൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാനെല്ലാം എന്നെ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു. ചെമ്പകക്കോട്ട വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞു വന്നപ്പോ എന്ത് വില കൊടുത്തത് സ്വന്തമാക്കിയതും ഇതിനൊക്കെ വേണ്ടി തന്നെയാണ്. ഒന്ന് ചോദിച്ചോട്ടെ, ദുഷ്ട, ഇത്രയൊക്കെ ഒപ്പിച്ചോച്ചിട്ടാണ് നീ ഒറ്റക്ക് എന്നെ ഇങ്ങനെ പറഞ്ഞു വിട്ടത്? പാവം, ഞാൻ അമ്മയും മോളും കൂടി ഇടിച്ച് പിഴിച്ച് ജ്യൂസാക്കി വെച്ചേക്കാണ്. ഇനിയൊരു സ്ട്രോ ഇട്ടെ, ഇങ്ങനെ വലിച്ചു കുടിച്ചാ മതി. ഇനി യക്ഷേനെ പിടിച്ചെന്നിരിക്കട്ടെ. എന്റെ ഭാര്യ അത് പറഞ്ഞ വിശ്വസിക്കൂ. ഞാൻ യക്ഷയുടെ ചന്തിക്ക് പിടിച്ചെന്നല്ല അവള് പറയൂ. എന്നാ പിന്നെ നിങ്ങളൊക്കെ സംസാരിച്ചേക്ക്. ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓർത്തത്, എന്റെ ആന്റിയുടെ ഡ്രൈവറിന്റെ അയലോക്കത്ത് താമസിക്കുന്ന ഒരാളുടെ കൊച്ചിന്റെ 28-ാം നാളെ. അച്ഛന്റെ സ്ഥാനത്തു നിന്ന് ഞാൻ വേണം എല്ലാം ചെയ്തു കൊടുക്കാൻ. ഞാൻ പോയിട്ട് ഓടി വരാം. ഓക്കേടാ, ഒറ്റയ്ക്കാക്കിട്ട് പോവാന്ന് വിചാരിക്കല്ലേ. ഓക്കേടാ, വരാടാ. അങ്ങനെ നീ ഒറ്റക്ക് പോകണ്ട. ചാവാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒന്നിച്ചു മതി. ഒറ്റക്കെട്ട് നിന്റെ കാലു കൂട്ടിക്കെട്ടാണുള്ളതാ. എനിക്കും നിങ്ങൾക്കൊക്കെ ഇന്ന് ആളുകള് ബഹുമാനിക്കുന്നൊരു ജീവിതമുണ്ട്. അതുണ്ടാക്കി തന്നത് അമലയ. ഉപദേശിച്ചു, ബിസിനസ് തുടങ്ങിച്ചു, ഇത്രത്തോളമൊക്കെ എത്തിച്ചു. പകരം അവളുടെ ജീവനെങ്കിലും ഞാൻ സംരക്ഷിക്കണ്ടേ? ഒരു പ്രാർത്ഥനയുള്ളൂ എനിക്ക്, ഈ കർമ്മം അവസാനിക്കുന്നതുവരെ അമലയും കുഞ്ഞിങ്ങോട്ട് വരാനിടയാവരുത് എന്ന്. ദൈവം പ്രാർത്ഥന കേട്ടു. മോളു, സത്യങ്ങ് പോന്നേ പിന്നെ ഇവള് ഉറങ്ങിയിട്ടില്ല. നല്ല പനി, വാശി പിടിച്ച് കരഞ്ഞപ്പോ ഞാനിങ്ങ് കൊണ്ടുപോകുന്നു. കൊള്ളാം, വാശി തീർക്കാൻ പറ്റിയ സ്ഥലോ? നല്ല സ്ഥലം. ഇത് കോട്ടയാ? ശവക്കോട്ട. എന്താ സജു, എന്താന്നറിയാൻ പാടില്ല. സന്തോഷം കൊടുമ്പോ ഈയിടെ ഞാൻ ഇങ്ങനെയാണ്. എത്തേണ്ടവരെയെല്ലാം ആത്മാക്കൾ അവിടെ എത്തിച്ചിരിക്കും.
മടക്കം അസാധ്യമാണ്. അതിന് ശ്രമിച്ചാൽ അപകടം. എന്താ? മുമ്പൊക്കെ നിങ്ങൾ ഒന്നിച്ചു കൂടുന്നിടത്തേക്ക് വരുന്നത് ഉത്സവ പറമ്പി വരുന്ന പോലെ. പാട്ടും ബഹളവും എന്ത് രസമായിരുന്നു. ഇതിപ്പോ എന്ത് പറ്റി എല്ലാവർക്കും? ഏയ് ഒന്നുമില്ലെന്ന്. അതല്ല, എല്ലാവർക്കും എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. പിന്നെ ഈ സ്ഥലവും അതെ, ആകെ കൂടി ഒരു ഇവിടെ ഒന്നുമില്ല. ഇനി നീ ആയിട്ട് ഓരോന്ന് ആലോചിച്ചുണ്ടാക്കണ്ട. വാ. രാട്ടിനോ രാട്ടിനോ രംഗരാസ്, കാട്ടണോ കാട്ടണോ തങ്കകാസ്, വാനത്തിലെ പാക്കലാം വെള്ളിക്കാസ്. ആഹാ, കൊള്ളാലോ. എവിടുന്ന് കിട്ടി ഈ പാട്ട്? എന്നെ മല്ലി പഠിപ്പിച്ചതാ. മല്ലിയോ? അതാരാ ഈ മല്ലി? ഇവിടെ ഉള്ളതാ, അവള് തമിഴത്തിയാ. ശരിയും എന്ത് രസാന്നോ, എനിക്ക് മല്ലി ഒത്തിരി ഇഷ്ടമാ. മല്ലിക്ക് ഒരുപാട് സൂത്രങ്ങൾ അറിയാം. ഇപ്പൊ കാണിച്ചേരാവേ. Thank you.
ഹലോ അപ്പേട്ടാ. ആ ജ്യോതി, ഞാൻ പെട്ടെന്ന് വരാം. മിണ്ടാതിരിക്കേ, ഇപ്പൊ അപ്പേട്ടനൊരു ശബ്ദം കേക്കാലോ. എന്ത് ശബ്ദം? ഞാനൊന്നും കേക്കുന്നില്ലല്ലോ. തിരക്ക് പിടിക്കാതിരാ കള്ള, അമ്മ അടുക്കളയിൽ കേറുന്നതേ ഉള്ളൂ. മോളെ, അല്ലെങ്കി അപ്പോട്ട് വെച്ചോ, അമ്മ പൊട്ടി തെറിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. അയ്യോ, എടി ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓ വരണ്ടേ, ചടങ്ങിന് വന്നാ മതി. എടി ഞാൻ ഇറങ്ങിന്ന്, നീ പോയി ഗ്യാസ് ഓഫ് ചെയ്യ് പ്ലീസ്. എന്നാ ഓക്കെ. പോണോന്ന് പറഞ്ഞ യോഗിയുടെ കാര്യം പറഞ്ഞ് വിമാൻ എന്നെ തടയും. ചത്തവരുടെ പ്രേതത്തെക്കാൾ വലുതാണ് ജീവിച്ചിരിക്കുന്ന എന്റെ സ്വന്തം ഭാര്യ. അവിടെ മറുതയാണോ അതെനിക്കല്ലേ. മോൾ ആരോടും പറയല്ലേ, അങ്കിള് പോയിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞോളാം കേട്ടോ. പറയില്ല, അങ്കിള് പൊക്കോ ചക്കര കുട്ടി. അപകട മരണമാണെന്ന് പോലീസുകാർ ഉറപ്പിച്ച് പറഞ്ഞതല്ലേ, പിന്നെ സത്യം എന്ത് ഭ്രാന്ത ഈ പറയുന്നത്? ഭ്രാന്തല്ല, സത്യം. ഒരുപക്ഷെ എന്റെ വൃത്തികെട്ട പാസ്റ്റില് ഞാൻ നിന്നോട് പറയാതിരുന്നിട്ടുള്ള ഇത് മാത്രമായിരിക്കും. നീ വിധിക്കുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ മോള്, പ്ലീസ് ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ മോളെ പറ്റി എന്തെങ്കിലും പറഞ്ഞ ഞാൻ സഹിക്കില്ല. സത്യം ചെയ്ത തെറ്റിന് ഒന്നും അറിയാത്ത പാവം മോൾ എങ്ങനെ കുറ്റക്കാരിയാവും? നല്ല ക്ഷീണമുണ്ട് നിനക്ക്, കുറച്ചൊക്കെ പോയി കിടന്നു ചെല്ലേ. Thank you.
കുഞ്ഞിനെ എടുത്ത് മുറിയിലേക്ക് കിടത്തു. സത്യ, എന്താ എന്തു പറ്റി സത്യ? നീ പോയി കുറച്ച് വെള്ളം എടുത്തു. ഓക്കെ. സ്വാമി. സത്യജിത്ത്, നിങ്ങൾ രണ്ടാളും പുറത്തു നിൽക്കൂ, കുഞ്ഞിവിടെ കിടക്കട്ടെ. ആത്മാവ് സർവസംഹാരത്തിന് തയ്യാറെടുക്കുകയാണ്. ആറു നൂറ്റാണ്ട് മുമ്പ് അടക്കം ചെയ്യപ്പെട്ട ആത്മാവിന്റെ കവചമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാളിയമ്മൻ. നിത്യപൂജയില്ലാതെ കാളിയമ്മന്റെ ശക്തി ക്ഷയിച്ചപ്പോ അതിലടക്കം ചെയ്യപ്പെട്ട ആത്മാവ് കരുത്ത് വീണ്ടെടുത്തു. ആ കരുത്തിപ്പോ കുഞ്ഞിന്റെ ആത്മാവിലുമുണ്ട്. പൂജാവിധികൾ ഉടനെ ആരംഭിക്കണം. ഇനിയുള്ള 60 നാഴികയ്ക്കുള്ളിൽ ആത്മാവിനെ തളയ്ക്കാൻ സാധിച്ചിരിക്കണം. അല്ലെങ്കിൽ കുഞ്ഞിന്റെ അസ്ഥിഖണ്ഡങ്ങൾ കുഴിച്ചെടുക്കണം. വന്നിയാ
எங்க அம்மா சொன்னப்ப கூட நான் சொன்னேன் நீ வருவேன்னு. என் அம்மாவை விட அதிகமா உண்மையில பாசமா இருந்த எதுக்காக என்ன கொன்ன? എന്റെ മോൾ എന്നോട് പൊറുക്കണം. ഞാൻ ഇപ്പൊ എതൊക്കെ വന്നിരിക്കാൻ തെരയുമാതിരി പൊണ്ണുടെ അമ്മാവേ കൊല്ലുവേ. അത പാത്ത് നീ തുളി തുളിച്ച് സാകണം. കൊല്ലുവേ 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 എല്ലാരെയും കൊല്ലുവേ. ചാവല്യങ്ങൾ മാറുന്നതിനു മുമ്പ് മരിച്ച കുഞ്ഞിന്റെ ആത്മാവാണ്. മന്ത്രം കൊണ്ട് തടയാനോ ദണ്ടുകൊണ്ട് ഭയപ്പെടുത്താനോ സാധിക്കില്ല. പുള്ളിക്ക് പണിവാളിട്ട നഷ്ടപ്പെട്ട സ്നേഹമാണ് ആ കുഞ്ഞിന്റെ പക. രക്തബന്ധമുള്ള ഒരാളുടെ വാക്കിന് മാത്രമേ അവളെ അനുസരിപ്പിക്കാനാകൂ. അപ്പൊ പ്രേതത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പും കൂടെ നോക്കേണ്ടി വരും. വരേണ്ടതും അനുസരിപ്പിക്കേണ്ടതും അവളുടെ അമ്മയാണ്, മാതംഗി. മാതംഗിയാ? ഈ യോഗി എന്താണ് പ്രേതങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഗ്രൂപ്പ് ഡാൻസ് നടത്താൻ പോവാ? മുടിയുണ്ടെന്നേ ഉള്ളൂ, ഡാൻസ് ഒന്നും പുള്ളിക്ക് അറിയത്തില്ല. അമ്മ അമ്മയും ജീവിച്ചിരിപ്പില്ല. അല്ല, മാതംഗി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ ഒരു മരണമേ സംഭവിച്ചിട്ടുള്ളൂ, ഒരാത്മാവിന്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. ദിക്കും ദിശയുമെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൂട്ടിക്കൊണ്ടുവരണം അവളെ ഇവിടെ. ജീവിച്ചിരിക്കുന്ന മാതംഗിക്ക് മാത്രമേ നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാകൂ. പ്രതിബന്ധങ്ങൾ എത്രയുണ്ടായാലും മാതംഗി എത്തിയിരിക്കണം. ഓർക്കുക, ഇനി ശേഷിക്കുന്നത് 30 നാഴിക മാത്രം. കണ്ടില്ലെന്ന് നീയല്ലേടാ എന്നോട് പറഞ്ഞത്? ചതിക്കായിരുന്നില്ലടാ നീ എന്നെ. കാണണ്ടേ നിനക്ക് അവരെ? കാണണ്ടേ നിനക്ക് അവരെ? പോയി നോക്ക്, പോയി നോക്കടാ, പോയി നോക്ക്. രണ്ടെണ്ണ തന്നെ കൊണ്ട് തള്ളിട്ട് ഈ എന്നെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനാണോ നിന്റെ ഉദ്ദേശം? അവളെ താളിക്കെട്ടി ചതിച്ചത് ഞാനാണോ? പൂട്ടിയിട്ടത് പട്ടിണിക്കിട്ടത് ഞാനാണോ? നീ നീയാ കൊന്നത്? കുലദൈവത്തെ പൂജിക്കുന്ന പെണ്ണമ്മാതങ്കി, വിവരമറിഞ്ഞ് അവരും വന്നാൽ കൊത്തി നുറുക്കു നിന്നെ. പോയിക്കോ, പോയിക്കോട. കൊള്ളാം, ശവം വെട്ടി മൂടാനുള്ള കുഴിയെടുക്ക. അല്ലേ, നിന്നെ കൊന്നു കുളിച്ചു ഞാനിതല. ഡേ, നീ അവളെ ഓർക്കിയെ സ്നേഹിച്ചിട്ടില്ല, ഞാനാ സ്നേഹിച്ചത്. അവളെ വെട്ടി മൂടാനുള്ള അവകാശമും എനിക്ക് മാത്രമാ. പോയിക്കൊട.
നീയല്ല അവള് കൊന്നത്. ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാടാ വന്നത്. എനിക്കവളെ കാണണം. ജീവിപ്പിച്ചതിന്റെ മിടുക്ക് പാക്ക മുടിയാതെ. രണ്ടു വട്ടം നീ എന്നെ ചതിച്ചു. പറയടാ മാതങ്കി എവിടെ? പറയാൻ ശിക്ഷിക്കട്ടെ. ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. ഞാൻ അവളോട് ഭ്രാന്തിന് കാവലിരിക്കുക സന്തോഷത്തിന്. അതുകൂടെ എനിക്കില്ലാതാക്ക അല്ലേ? സ്നേഹം കാട്ടി കൊതിപ്പിക്കാൻ ആരും വരണ്ട. എന്റെ മോള് പോയി, വിശന്ന് ദാഹിച്ച് തൊണ്ട പൊട്ടി ചത്തോ. എന്റെ മുമ്പിൽ കിടന്ന് എന്റെ മോള് പൊഴുത്തു. എന്നെ എന്റെ ബാക്കി വെച്ചേ. ഇപ്പൊ നിന്നെന്റെ മുമ്പിൽ കൊണ്ടുവന്നത് എന്റെ കാളിയമ്മനാണ്. ഇന്ന നിമിഷത്തിക്ക് വേണ്ടിയാണ് മാതങ്കി ജീവിച്ചത്, ഭ്രാന്തി വേഷം കെട്ടിയത്. മാതങ്കി, നിന്നെ ഞാൻ ചതിച്ചു എന്നുള്ളത് സത്യ. പക്ഷെ മനസ്സ് തിരുത്തി നിന്നെ തിരക്കി വന്നിരുന്നു ഞാൻ. നീ ആരിവന്റെ ഭാര്യയാണ്? ഭാര്യ? എന്നെ ചതിച്ചത് ആദ്യ രാത്രിയാ. നിന്നെയോ നേട്ടമില്ലാതെ ഒന്നും ചെയ്യില്ല.
എന്നെ സതിച്ച് നേടി, എന്റെ കുഞ്ഞിനെ കൊന്ന് നേടി. ഇനിയും ഇതൊക്കെ വന്നാൽ മാതങ്കെ, സംഭവിച്ചതിനൊന്നും മാപ്പില്ലാന്ന് എനിക്കറിയാം. ഞാൻ വന്നത് മാതങ്കയുടെ കാലിൽ വീണ് യാചിക്കാന്. എന്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ മാതങ്കയ്ക്ക് മാത്രമേ കഴിയൂ. അവളുടെ ദേഹത്ത് മാതങ്കയുടെ കുഞ്ഞിന്റെ ആത്മാവ്. ഉറപ്പുണ്ടായിരുന്നു. ത്യാഗം ചെയ്ത പരമ്പരയാണ് നിന്റേത്. മകളുടെ ആത്മാവിനെ ശാന്തമാക്കാൻ നിനക്കേ കഴിയൂ. വരൂ. കാടത്തിക്കും വേടത്തിക്കും സകം സത്തുപുഴുക്ക. വേദനയ്ക്കില്ല ആർക്കും. എന്റെ മോളുടെ ആത്മാവിനെ തോൽപ്പിച്ച് ഇവരെ ഞാൻ രക്ഷിക്കണമല്ലേ? അപ്പോ സതിച്ചവനുള്ള ശിക്ഷ എന്താ? കൊല പണ്ണവനക്ക് എന്ന ദണ്ഡന? വന്നത് യവനുള്ള ശിക്ഷ നേരിട്ട് കാണാനാ. മല്ലിയേക്കാൾ അപകടകാരിയാണ് ജീവിച്ചിരിക്കുന്ന മാതങ്കി. മാതങ്കി, സെമ്പകം ജീവൻ എടുത്തവളല്ല, ജീവൻ കൊടുത്തവളാ. അമ്മൻ ജീവൻ കൊടുത്തത് താലിക്കെട്ടിയവനെ സംരക്ഷിക്കാനാ. താലിക്കെട്ടി സതിച്ചവനെ രക്ഷിക്കാനല്ല. കൊലക്ക് കൊലതാ വേടർ കുലത്തിൻ നായ. എന്റെ മോളെ പോലെ നിന്റെ മകളും സാവണം, സത്തു പുഴുക്കണം. അതുക്ക് മുമ്പ് അവളോട് ആത്മാവൻ ഇങ്ങനെ ഇല്ല മെസഞ്ചർ. എന്റെ കൈകൊണ്ട് ഞാനത് ചെയ്തിരിക്കും.
നിന്റെ ജീവനാണല്ലേ നിനക്ക് വേണ്ടത്? പേറ്റുനോ അറിഞ്ഞവളാ നീ. അമ്മയാ, ഇവളെ കൊല്ലണോ? മാതംഗി എന്ന അമ്മയുടെ കനുവിന എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുന്നത്. അലഞ്ഞു തിരിയേണ്ട ആത്മാവല്ല നിന്റെ മകൾ, അവൾ സ്വർഗത്തിലെത്തണം. താഴെ ഹോമകുണ്ഡത്തിനരികിൽ അവളുടെ അസ്ഥിയുണ്ട്. നിന്റെ കൈകൾ കൊണ്ട് തന്നെ അത് അഗ്നിയിൽ സമർപ്പിക്കണം. എന്നാലേ മല്ലിക്ക് മോക്ഷം കിട്ടൂ. ഇനിയും ഇവളെ കൊല്ലാനാണ് നിന്റെ ഭാവമെങ്കിൽ ദാ.
അമ്മയുടെ ത്യാഗമാണ് നിന്റെ ഈ കുടുംബം. അമ്മയേക്കാൾ വലിയ ദൈവസങ്കല്പമില്ല. ും കാട്ടഴകി ഇമയാലും സെൻമകമേ